വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 16:19-20. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം ഈശോയുടെ ഐക്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ്. മുന്തിരിച്ചെടിയും ശാഖകളും എന്ന പ്രതിരൂപത്തിലെ ശിശുരുമായുള്ള തൻ്റെ ബന്ധം അവതരിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഉദ്ധിതനായ ഈശോ ഇന്ന് ജീവിക്കുന്നത് സഭയിലൂടെയാണ്. ശരീരമാകുന്ന സഭയുടെ ശിരസ്സാണ് മിശിഹ. സഭയോടൊത്തുള്ള പ്രാർത്ഥനയാണ് കൂടുതൽ ഫലം നൽകുന്ന പ്രാർത്ഥന. കാരണം സഭയോടൊത്ത് പ്രാർത്ഥിക്കുന്നവൻ മിശിഹായോട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ നാമത്തിലുള്ള പ്രാർത്ഥന പിതാവിൻ്റെ പ്രത്യേക സ്നേഹത്തിന് നമ്മളെ പാത്രീഭൂതരാക്കുമെന്നും അങ്ങനെ പ്രാർത്ഥന കൂടുതൽ ഫലവത്താകുമെന്നും നമുക്കറിയാം. അതിന് കാരണമായി പറയുന്നത് ഈശോയിലുള്ള ശിഷ്യരുടെ വിശ്വാസവും ഈശോയോടുള്ള അവരുടെ സ്നേഹവുമാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരിൽ പിതാവ് തൻ്റെ പുത്രനെ തന്നെ കാണുന്നു. നമ്മെ ജീവിന അർത്ഥാവശ്യം ശുദ്ധീകരിക്കും. പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. എന്നേക്കും.